കാണുന്നതിന് മുൻപ് ഐ വാസ് എ ഫാൻ ഓഫ് ഹർ ആസ് എൻ ആക്ടർ. ഓക്കേ. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ അയ്യോ എല്ലാവരുടെ മുമ്പിൽ ഇരുന്ന് ചീത്ത കണ്ടി വരുമല്ലോ എന്നായിരുന്നു തിരിച്ചു. കണ്ണിക്കൂടെ അഭിനയിക്ക് കണ്ണിക്കൂടെ അഭിനയിക്കുന്ന പറഞ്ഞു ദൂരെ നിന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചു. ബേസിലിന്റെ ചേച്ചിയായിട്ട് അഭിനയിക്കാൻ ഒന്ന് കാസ്റ്റ് ചെയ്യാൻ പറ്റും. ആരുടെ ബേസല്ലേ? ഓ ഓക്കെ ശരി. ഇവിടോ അനക്കണ്ട, ഇവിടോ അനക്കണ്ട, തല തിരിക്കണ്ട. ആ ഇത് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഡയറക്ടറിന്റെ കഴിവാണ് അതൊക്കെ. ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ഒരു സ്ലൈറ്റ് ആയിട്ട് പോലും വേരിയേഷൻസ് വരുത്താതെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് വിപിൻ ചേട്ടന് പക്കായിട്ട് അറിയാം. ഹായ് ഹലോ സിലി മോങ്സ് വ്യൂവേഴ്സ്, വെൽക്കം ടു ആർ ഷോ പോപ്പ് ടോക്സ് വിത്ത് ലിറ്റ്സ്. തിയേറ്ററുകളിൽ എന്താ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ജയ 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 ഹേ എന്ന മൂവിയിലെ രാജ്ഭവനിലെ രാജേഷിന്റെ അനിയത്തി ചേച്ചി രാജി ആ എത്തിയ ശീതൽ സക്കറിയാണ് ഇന്നെന്റെ ഗസ്റ്റ്. ഹായ് ശീതൽ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എങ്ങനെയുണ്ട്? ഹൗ ഇസ് ദ റെസ്പോൺസ് കമിങ് ഇൻ? ഓസം. അടിച്ചു പൊളിക്കുകയാണ് തിയേറ്ററുകളെല്ലാം. ഭയങ്കര സന്തോഷം, എല്ലാവരും ഭയങ്കര ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുക. എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് പോകുന്നു. അടിപൊളിയായിട്ട് പറയാനൊന്നുമില്ല, എല്ലാം അടിപൊളിയാണ്. ഓക്കെ, രാവിലെ കഴിച്ചത് ഇടിയപ്പവും കടലക്കറിയാണോ? അല്ല, അത് ഞങ്ങൾ അവിടെ വിട്ടു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഒരു ശീതലിന്റെ ഒരു കരിയർ പറയുകയാണെങ്കിൽ ഇതൊരു വൺ ഓഫ് ദ എന്താ ബ്രേക്കിന്റെ ബ്രേക്ക് ആണ് അല്ലേ. അപ്പോ എനിക്ക് തോന്നുന്നത് തിയേറ്റർ ഹോപ്പിംഗ് ആണ് തോന്നി ഇപ്പോ അല്ലേ. ഇന്ന് രണ്ടു ദിവസമായിട്ട് തിയേറ്ററിൽ നിന്ന് തിയേറ്ററിലേക്ക്, മീൻസ് എനിക്ക് ഈ ഒരു സ്നേഹം, ഈ ഒരു റെസ്പോൺസ്, ഈ രാജ്യം എത്രത്തോളം ഓഡിയൻസ് അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട്? എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം എനിക്കിത് ഡ്രീം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെയൊക്കെ ഡ്രീം എന്താ, ആക്ട് ചെയ്യണം, നല്ലൊരു കാസ്റ്റിന്റെ നല്ലൊരു ഫിലിമിന്റെ ഭാഗമാവണം. ആ ഡ്രീം ഓക്കെ, ഫുൾഫില്ലായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് സൂപ്പർ ഹിറ്റ് ആവുക, അല്ലെങ്കിൽ ഓഡിയൻസ് എല്ലാവരും ഈക്വലി ഇഷ്ടപ്പെടുക, ഇസ് വേ അബൌവ് അവർ ഡ്രീംസ്. നമ്മൾ ഇമാജിൻ പോലും ചെയ്യുന്ന കാര്യങ്ങളല്ല അത്രയും വലിയൊരു ഹിറ്റിന്റെ ഭാഗമാവുക എന്നാണ്. സോ ഐ എം ട്രൂലി ബ്ലെസ്ഡ്. എനിക്കറിയില്ല, ഭയങ്കര സന്തോഷമായിരുന്നു. വിപിൻ ചേട്ടനാണ് ഏറ്റവും വലിയ താങ്ക്സ്. വിപിൻ ചേട്ടനാണ് എന്നെ ഫിലിമിലേക്ക് കൊണ്ടുവന്നത്. എന്റെ വീഡിയോസ് കണ്ടിട്ടാണ് വിപിൻ ചേട്ടൻ വിളിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ക്യാരക്ടറിന്റെ ഒരു ഫ്ലോ പറയുകയാണെങ്കിൽ, രാജി എന്നുള്ള ക്യാരക്ടറിന് ഭയങ്കര സട്ടിൽ ആയിട്ടാണ് പോകുന്നത്. പക്ഷെ പല ടേണിംഗ് പോയിന്റ്സും രാജിയിൽ നിന്നാണ്. അപ്പോൾ അതിലിപ്പോ ഒരു സീനൊക്കെ ഉണ്ടല്ലോ, ജയ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണോ എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ പറയും നീ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ എന്റെ അവസ്ഥയായിരിക്കും നിനക്ക്. അപ്പൊ അതിൽ നിന്നാണ് പിന്നെ ഒരു ട്വിസ്റ്റ് വരുന്നത് അല്ലേ. അപ്പോ അങ്ങനെ ഇത് ഇതിലിപ്പോ ഈ ഒരു ഷൂട്ടിന്റെ ആ ഒരു ടൈമിൽ ഇങ്ങനെ ഞാൻ ഇതിൽ ശ്രദ്ധിക്കപ്പെടും, അല്ലെങ്കിൽ എനിക്ക് ഇതിൽ കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ഞാൻ ചെയ്യുന്നതെന്ന് തോന്നിയോ? മീൻസ് ലൈക്ക് ഇങ്ങനെ ആ ഷൂട്ടിന്റെ ടൈമിൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ്? യെസ്, ഉണ്ട്. വിപിൻ ചേട്ടൻ ആദ്യമേ പറഞ്ഞായിരുന്നു ക്യാരക്ടർ ഭയങ്കര സൈലന്റ്, ഭയങ്കര സട്ടിൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒത്തിരി അങ്ങനെ ഡയലോഗ്സ് ഒന്നും, ഭയങ്കര ബഹളമൊന്നും വെക്കുന്ന ക്യാരക്ടർ അല്ല. പക്ഷെ ഭയങ്കര ക്രൂഷ്യൽ ഒരു എന്താ പറയാ, ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണ്. കാരണം അത്രയും ഇന്നത്തെ പെൺകുട്ടികളുടെ ഒരു ലൈഫാണ് നമ്മൾ ഭർത്താവായിട്ട് പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുക. അപ്പം അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ് എന്നുള്ളത് ആദ്യമേ വിപിൻ ചേട്ടൻ പറഞ്ഞിരുന്നു. സോ ആവശ്യത്തിന് സ്ക്രീൻ സ്പേസും ഉണ്ട്. അപ്പം എനിക്ക് പക്ഷെ അതായിരുന്നു ഏറ്റവും വലിയ എന്റെ ചലഞ്ചിങ് സംഭവം. കാരണം ഞാൻ ഭയങ്കര മറ്റേ ഓവർ എക്സ്പ്രസീവ്, ഭയങ്കര ബഹളം വെച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പം അതിന്ന് ഈ ഒരു സൈലന്റ് ക്യാരക്ടറിലെ ഒന്നല്ല, നല്ല സൈലന്റ്. അപ്പോ അത് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ യെസ്, ഐ ന്യൂ ഇത് നല്ലൊരു ഇതായിരിക്കും. പക്ഷെ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് ആ ഒരു ക്യാരക്ടർ. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പം ശീതൽ, ബിഫോർ ഇതിന് മുന്നേ എന്താണ് ചെയ്തിരിക്കുന്നത്, വർക്ക് ചെയ്യായിരുന്നു, എവിടെയാണ്, ഏത് നാട്ടിലാണ്, ഏത് നാട്ടുകാരിയാണ് എന്നുള്ള കുറെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടാവും. സോ സ്റ്റാർട്ടിംഗ് ഫ്രം ഒരു ബയോ അല്ലെങ്കിൽ പോരട്ടെ, അപ്പൊ ഇതിന് മുന്നേ എന്തായിരുന്നു, ഓർഡർ ചെയ്തു? ഞാൻ എം കോം കഴിഞ്ഞു 2019 എം കോം പാസ് ഔട്ടായി രാജഗിരിയിൽ നിന്ന്, ഇവിടെ കാക്കനാട്. അത് കഴിഞ്ഞിട്ട് അഭിനയത്തിലേക്ക് ഇറങ്ങിയതാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇത് വലിയ ഭ്രാന്ത് ആയിരുന്നു. പക്ഷെ അപ്പ അമ്മ പറഞ്ഞു പഠിത്തം തീർക്ക് എന്നിട്ടാട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പഠിത്തം കഴിഞ്ഞിട്ട് ഇറങ്ങി. പക്ഷെ ഇടയ്ക്ക് മറ്റേ കൊറോണ രണ്ടു വർഷം വന്നപ്പോൾ നല്ല രീതിക്ക് പഠിക്കാൻ കിട്ടിയിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് 3 months ഒരു കോട്ടയത്ത് ഒരു സ്കൂളില് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാൻ പോയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെയും എല്ലാം ഓണായി തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ റിസൈൻ ചെയ്ത് പോകും. അക്കൗണ്ട്സ് ആണ് കണക്കുകൂട്ടലുകൾ, നമ്മുടെ പലപ്പോഴും നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റാറുണ്ട്, കാരണം സിനിമയാണ് അല്ലേ. അതെ, തെറ്റും ഡെഫിനറ്റ് ആയിട്ട്. അപ്പൊ അത് കഴിഞ്ഞ് എങ്ങനെയായിരുന്നു ഈ ഒരു പ്രോസസ്? എങ്ങനെയായിരുന്നു വിപിൻ ചേട്ടൻ വിളിക്കുന്നു, ഒരു ഓഡിഷൻ, പിന്നെ ഒരു വർക്ക്ഷോപ്സ്, ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പൊന്മുട്ട മീഡിയ എന്ന് പറഞ്ഞ ചാനൽ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം അതിലായിരുന്നു മെയിൻലി, വേറെയും കുറെ ചാനൽ വർക്ക് ചെയ്യും, പക്ഷെ ഇതിലായിരുന്നു മെയിൻലി ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പം അതിനകത്തെ വീഡിയോസ് കണ്ടിട്ടാണ് വിപിൻ ചേട്ടൻ അസിസ്റ്റന്റ് ഫൈസൽക്കാരനെ കൊണ്ട് വിളിപ്പിക്കുന്നത്. അപ്പം ഇത് മെയ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 12th, മെയ് 6th എനിക്ക് കോൾ വരുന്നത്. എന്റെ ഇടയ്ക്കൊരു എനിക്കെന്താ ഇതൊന്ന് പ്രോസസ് ചെയ്യാനുള്ള ടൈം ഗ്യാപ്പ് പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. സോ മെയ് 6th ഫൈസലിക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് എന്താ ബേസിലിന്റെ ചേച്ചിയായിട്ട് അഭിനയിക്കാൻ ഒന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി. ആരുടെ അപ്പൊ അന്നൊരു ദിവസം കണ്ട് പിന്നെ ഫോട്ടോ അയച്ചു, ഗസ് സെലക്ടഡ് സംഭവങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ മെയ് 11th നേരെ പോവായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് വേറെ പ്രോസസ് ഒന്നുമില്ല, എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. അങ്ങനെയാണ് ഞാൻ നേരെ ചെന്നത്. പിന്നെ ബിബിൻ ചേട്ടനെ കണ്ട് എല്ലാവരും പിന്നെ പിന്നെ ടെൻഷനാണല്ലോ, നമുക്ക് ടെൻഷൻ ലെവൽ. പക്ഷെ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ബിബിൻ ചേട്ടനാണ് വീഡിയോ കണ്ടിട്ട് കണ്ടുപിടിച്ച് ഇതിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ. അപ്പൊ ഈ ഫസ്റ്റ് നമ്മൾ ഇതിന് മുന്നേ നമ്മൾ കാരണം സീരീസുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ക്യാമറ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ബട്ട് എന്നാൽ ഇത് ഇതൊരു വൈഡർ പിക്ചർ ആണല്ലോ. അതായത് കുറെ ആൾക്കാരുണ്ട്, ദൈവമേ എന്താണ് എങ്ങനെയാണ് ഇങ്ങനെ കുറെ ഇതുണ്ട്. പിന്നെ വലിയൊരു സെറ്റാണ്, വലിയ ആർട്ടിസ്റ്റുകൾ, അങ്ങനെ കുറെ ആൻസൈറ്റീസ് കൊണ്ടാണ് ചെല്ലുന്നത്. അപ്പോ ഇതൊക്കെ എങ്ങനെ ഫേസ് ചെയ്തു? പിന്നെ ആ ഒരു എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് എന്തായാലും ഡെഫിനറ്റ് ആയിട്ടും ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് ഓക്കേ ഷോട്ട് ആ കാര്യം. അപ്പോ ആ ഒരു ജേണി എങ്ങനെയാ? ഇതില് ഈ പറഞ്ഞ പോലെ നമ്മള് ടെൻഷനൊന്നും അല്ല അതിനെ പറയുന്നത്, എനിക്കറിയത്തില്ല. നമ്മൾ ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ, നമ്മൾ സീരീസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ലിമിറ്റഡ് സെറ്റാണ്, ആൾക്കാർ കുറവാണ്, ഒരു ചെറിയൊരു സ്പേസിലായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്തത്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ മറ്റേ വൈഡ് റേഞ്ചാണ്, ആൾക്കാർ കൂടുന്നു, അതും വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ ചെയ്യുമ്പോൾ ടെൻഷൻ ലെവൽ അങ്ങേയറ്റമാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, വിപിൻ ചേട്ടനാണെങ്കിലും ബേസിലേട്ടനാണെങ്കിലും എല്ലാവരും നമ്മളെ മാക്സിമം കംഫർട്ടബിൾ ആക്കും, അങ്ങനെ ടെൻഷൻ എടുപ്പിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഇറ്റ് വാസ് ഗുഡ്, വലിയ കുഴപ്പമില്ലാതെ പോയി. പിന്നെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് എൻ്റെ കല്യാണം സീക്വൻസ്, നമ്മൾ പാട്ടിലൊക്കെ കണ്ടതാണ് കല്യാണം സീക്വൻസിൽ നമ്മൾ കാറിൽ വന്നിറങ്ങുന്ന ഷോട്ടാണ് സാധനം ആദ്യത്തെ. അപ്പൊ ആദ്യത്തെ ദിവസം മറ്റു നിറച്ച് മനുഷ്യരും ഞങ്ങളും, ഞാനാണ് അയ്യോ എല്ലാവരുടെയും മുമ്പേ ഇരുന്ന് ചീത്താക്കേണ്ടി വരുമല്ലോ എന്നായിരുന്നു ടെൻഷൻ. പക്ഷെ ഇല്ലായിരുന്നു, ഫസ്റ്റ് ഡേ വാസ് ഓക്കെ. പിന്നെ അങ്ങോട്ടാണ് ഞാൻ കുഴപ്പമുണ്ടാക്കുന്നത്. ഈ പല സംഭവങ്ങളിലും പല ഇപ്പൊ ഈ ട്രെയിലർ കട്ടില് തന്നെ മറ്റേ ഒരു ആ വാഷിംഗ് മെഷീൻ ഇങ്ങനെ നൽകുമ്പോഴേ അതെങ്ങനെയാ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോഴൊക്കെ ഈ ഇപ്പൊ ഈ ട്രെയിലർ വന്നപ്പോ തന്നെ അതില് ഓക്കെ നമ്മൾ നോട്ടീസ്ഡ് ആണ് പറയാം. അപ്പൊ തന്നെ നമുക്ക് കോൾസ് ഒക്കെ വന്നോളൂ, ഏ നീ സിനിമയിലുണ്ടോ, എങ്ങനെയാ ഈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ ഒരു റെസ്പോൺസ്? ഞാൻ ഈ സിനിമ കിട്ടിയ സമയത്ത് ഞാൻ ആരോടും പറഞ്ഞില്ല, ഞാൻ ഭയങ്കര സീക്രട്ട് ആയിട്ട് ഇറങ്ങുമ്പോ പറയാന്ന് വിചാരിച്ച. പക്ഷേ എനിക്ക് തോന്നുന്നു ഷൂട്ടിന്റെ അവസാനം ഒക്കെ ആയപ്പോഴത്തേക്ക് ഈ ക്രിക്കറ്റ് കളി വരാന്നൊക്കെ വന്ന് കഴിഞ്ഞാൽ കുറെ വീഡിയോസ് ഇറക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഷെയർ ചെയ്ത് തുടങ്ങിയപ്പോ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയായിരുന്നു. പക്ഷെ നമ്മൾ ഈ കോൺടാക്ടിൽ ഇല്ലാത്ത കുറെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പിന്നെ വിളിക്കാൻ തുടങ്ങി. പക്ഷേ ഇതിൽ നിന്നെ സിനിമയിൽ കണ്ടു അങ്ങനെ ഇങ്ങനെ, ഞാൻ പറഞ്ഞു യെസ് യെസ് ഞാൻ സിനിമയിലെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റപ്പായിരുന്നു അങ്ങനെ. എനിക്ക് തോന്നുന്നു ഈ വിപിന്റെ ഒരു സെറ്റിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഭയങ്കര കുറച്ച് എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആക്കി വെച്ച് ഭയങ്കര ജോയിലായിട്ട് കാര്യങ്ങളും നല്ല നൈസായിട്ട് എന്താ പറയാ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന ഒരു വ്യക്തി എന്നാണ് എന്തൊരു ഡയറക്ടർ എന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. സംഭവം അങ്ങനെ തന്നെയാണോ? എന്താ പറയാ, ആർട്ടിസ്റ്റുകൾ ആർട്ടിസ്റ്റ് എന്നല്ല എല്ലാവരെയും കേട്ടോ, അങ്ങനെ ആരെയും മുൾമുനയിൽ നിർത്തി പണിയെടുപ്പിക്കുന്ന പരിപാടിയൊന്നും ഇല്ല, എല്ലാവരെയും ഭയങ്കര ഓക്കെ ആക്കി. ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്നതാണെങ്കിലും ചിലതൊക്കെ ചെയ്യുമ്പം ഓക്കെ ആയില്ലെങ്കിൽ വിളിച്ചെടുത്തിട്ട് പറയും, അങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ ചെയ്താൽ മതി, ഇത് സംഭവം പറഞ്ഞു തരും ചെയ്യും, അത്ര ഉള്ളു, അത് വേറെ ടെൻഷൻ അടിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ വിപിൻ ചേട്ടൻ്റെ ഞാൻ ഓർക്കുന്ന ഒരു സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു സീൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഞാൻ ഡോറിന്റെ ബാക്കിൽ നിൽക്കുക, രാജേഷ് ബേസിലായിട്ട് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഡോർ അടച്ച് കയറി പോവാ. അപ്പൊ ഇതിനകത്ത് ഞാൻ മറ്റേ എക്സ്പ്രഷൻ ഇടുമോ, ഞാനിങ്ങനെ നിന്നിട്ട് വലിയ കാര്യത്തില് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻസ് ഒക്കെ ഇടും. അപ്പൊ വിപിൻചേട്ടൻ നീ ഇവിടോ അനക്കണ്ട, ഓക്കെ ഇവിടോ അനക്കണ്ട, തല തിരിക്കണ്ട, അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടത്? ഞാൻ നിൽക്കും, പക്ഷെ അപ്പൊ ഞാൻ അലക്കുന്നത് ഞാനൊന്ന് അഭിനയിക്കണ്ട്. പക്ഷെ നമ്മൾ ഔട്ട് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആ ക്യാരക്ടർ ഇത് പുറത്തു വന്നേനെ, അത് രാജി ആവില്ല. രാജി എന്ന് പറഞ്ഞാൽ മറ്റേ എക്സ്പ്രഷൻ ഒന്നും ഇല്ലാത്ത മറ്റേ സിമ്പിൾ ആയിട്ട്, അതെ അങ്ങനെ നടക്കുന്ന പെൺകുട്ടിയാണ്. അപ്പം അതൊക്കെ എനിക്ക് പിന്നീട് മനസ്സിലത് ഡയറക്ടറിന്റെ കഴിവാണ്, അതൊക്കെ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ഒരു സ്ലൈറ്റ് ആയിട്ട് പോലും വേരിയേഷൻസ് വരുത്താതെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് വിപിൻ ചേട്ടന് പക്കായിട്ട് അറിയാം. അപ്പൊ ഇതെനിക്ക് തോന്നുന്നു കുറേ കോമ്പിനേഷൻ സീൻസ് ഉള്ളത്, പിന്നെ ദർശനയുടെ കൂടെ കുറച്ച് അധികം കോമ്പിനേഷൻ സീൻസ് ഉണ്ട്, പിന്നെ അമ്മയായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. അപ്പൊ ഈ ദർശന ബേസിൽ ഇവരോട് ഇവരുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുന്നത് അതും ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് നമ്മളെ എന്താ പറയാ അവരെ കൂടുതൽ നിർത്തുന്ന ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ അവരുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഉണ്ടായിരുന്ന അത്രയും ഡേയ്സിൽ
മെജോറിറ്റി ഓഫ് ദി ഡേയ്സ് എനിക്ക് ഇവര് മൂന്നുപേരുണ്ട്. ഞങ്ങളുടെ ആ വീടാണല്ലോ മെയിൻ. അപ്പം ബേസിലേട്ടൻ, ദർശനേഷ്, രാജ്ഭവൻ. അപ്പൊ ഞങ്ങൾ നാലുപേരും ആയിരുന്നു കുറെ ദിവസം ആ ഒരു ഷൂട്ടിൽ ഉണ്ടായിരുന്നത്. അപ്പം എല്ലാരും ഭയങ്കര ഇതാട്ടോ. അമ്മയാണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ അമ്മ അടിപൊളി അസാധ്യ ആക്ടർ ആണല്ലോ, രക്ഷയില്ലാത്ത. മാമിന്റെ ഒരു പെർഫോമൻസ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് തിയേറ്റർ ചെയ്ത ഒരു ലേഡിയാണ്. അപ്പൊ പുള്ളിക്കാർക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് എല്ലാവരും പറഞ്ഞു കേട്ടോ, ദർശന കേമിന് അല്ലെങ്കിൽ അമ്മയായിട്ട് അഭിനയിച്ച ചേച്ചിയുടെ പെർഫോമൻസ്, ഐ കാൻ ഗെറ്റ് എ നെയിം, കുടശ്ശനാട് കനകം, ആർട്ടിസ്റ്റ് ആണ്, തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ പുള്ളിക്കാരിയുടെ പെർഫോമൻസ് അസാധ്യമായിരുന്നു പറയുന്നത്. അടിപൊളിയാണ്. പിന്നെ ദർശനേച്ചിയൊക്കെ ആണെങ്കിലും ഭയങ്കര ഡൗൺ ടു എർത്ത്. ഞാൻ ഡെഫിനറ്റ്ലി കാണുന്നതിന് മുൻപ് ഐ വാസ് എ ഫാൻ ഓഫ് ഹർ ആസ് എൻ ആക്ടർ. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പം ആക്ടർ എന്നതിലുപരി ഐ ആം ഫാൻ ഓഫ് ദർശന രാജേന്ദ്രൻ. ഷീ ഈസ് സച്ച് എ നൈസ് സ്വീറ്റ് ഹാർട്ട്, ഭയങ്കര കെയറിംഗ് ആണ്. ഇപ്പം സെറ്റിലായിരുന്നെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെ കെയർ ചെയ്യായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറശീത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. ചില സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയും, ചേച്ചി ഒരു ടേക്കും കൂടെ ഓക്കെ ആണ്, നോ പ്രോബ്ലം, ടേക്ക് യുവർ ടൈം, സമയം എടുത്ത് ചെയ്താൽ മതി, ഒരു പ്രശ്നമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞൊരു ആളായിരുന്നു. പിന്നെ ബേസിലേട്ടനാണെങ്കിലും ഇടയ്ക്ക് വന്നിട്ട് മറ്റേ ഇടയ്ക്ക് കണ്ണിക്കൂടെ അഭിനയിക്കുക, കണ്ണിക്കൂടെ അഭിനയിക്കുന്ന പറഞ്ഞ ദൂരെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കളിച്ചു തരും. സ്പെഷ്യലി ദർശനേച്ചിയുടെ കാര്യം പറയാനാണെങ്കിൽ ഇന്നലെ രണ്ടു ദിവസം തിയേറ്റർ വിസിറ്റിന് പോയപ്പോൾ എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഓവർവെൽമിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്, നമ്മൾ ക്രൗഡിന്റെ ഇടയിൽ പെട്ടുപോകുമ്പോൾ പൊതുവെ ലൈക്ക് എന്നെ ആൾക്കാരെ അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ ഒരു എന്താ പറയുക, ആൾക്കാർ വന്ന് നോക്കും ആ ഒരു പ്രശ്നം അത്രയും ഇല്ല. പക്ഷെ ദർശനേജ് ലൈക്ക് എപ്പോൾ പോയാലും ശീതൾ ശീതൾ വിടണ്ടോ വിടണ്ടോ വിടണ്ടോ, ശീതൽ കൈപ്പിടിക്ക, ശീതൽ പോയാലും ശീതൽ എങ്ങനെയുള്ള ലൈക്ക് ഓവെൽ ഓ വാ താങ്ക് യു അങ്ങനെയായിരുന്നു. മീൻസ് ലൈക്ക് മൂവിയുടെ ഒരു മീൻസ് കോർ ഓഫ് ദ മൂവി എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ ഭയങ്കര ചിരിപ്പിച്ചു, അതേപോലെ തന്നെ നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്തു. വിമൻ ഫേസ് ചെയ്യുന്ന കുറച്ച് ഇഷ്യൂസ് വളരെ എന്താ പറയുക, ഹ്യൂമറിലൂടെ നമുക്ക് വളരെ നന്നായി പ്രസന്റ് ചെയ്ത ഒരു മൂവി കൂടെയാണ് ജയ 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 ജയ. സോ അപ്പം റിയൽ ലൈഫിൽ ഇപ്പം അതിൽ ഒരു സീനൊക്കെ ഉണ്ട്, അതായത് ഈ രാജേഷ് എന്ന ആളുടെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശീതൽ മീൻസ് ചേച്ചി ബോഡി ഷെയിം ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട്, നീ പോയി തടിച്ചി എന്നൊക്കെ പറഞ്ഞ ആ ക്യാരക്ടർ. അപ്പം നമ്മൾ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ അങ്ങനെ ഒരു കോള് കേൾക്കുമ്പോൾ നമുക്കൊരു ദൈവമേ അങ്ങനെ ഒരു ഫീല് വരില്ലേ, ഓക്കെ വി നോ ദാറ്റ് ഇസ് അഭിനയം, പ്യുവർ അഭിനയമാണ്. പിന്നെ അതുമല്ല, നമുക്ക് എന്താ പറയുക, ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മൾക്ക് അങ്ങനെ ഒരു ഇത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? സോ ആ ഒരു ചലഞ്ചസ് ഒക്കെ എങ്ങനെയായിരുന്നു, മീൻസ് അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? യെസ് ഡെഫിനറ്റ്ലി, എനിക്ക് അതൊരു ഓക്വേർഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കാരണം എന്താ പറയുക, സ്കൂള് തൊട്ടേ ഈ സംഭവം കേട്ടുവരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഈ ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് തോന്നുന്നു റീസെന്റ് ഒരു 5-6 years ആയിട്ടായിരിക്കും നമ്മൾ അങ്ങനെ എടുത്ത് പറയാൻ തുടങ്ങിയത്. ഇത്രയും കാലം നമ്മളെ തടിച്ചത് വിളിക്കുമായിരുന്നു, റോഡ് റോളർ എന്ന് വിളിക്കും, പലതും വിളിക്കാറുണ്ട്. പക്ഷെ അതൊന്നും നമ്മളങ്ങനെ കാര്യമാക്കിയിട്ടില്ല, ഞാൻ ആ സമയത്തൊന്നും അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. പിന്നെ ഡെഫിനറ്റ്ലി എനിക്ക് എന്റെ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ എനിക്ക് അതൊരു ഓക്വേർഡ്നെസ് ആയിട്ട് ഫീൽ ചെയ്തില്ല. കാരണം നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ വിളിക്കും, അങ്ങനെയാണ് ആയതുകൊണ്ട് എനിക്ക് അത് ഫീൽ ചെയ്തില്ല. ഇപ്പൊ കോളേജിലൊക്കെ എന്നെ ഫുട്ബോൾ എന്ന് വിളിച്ചോണ്ടിരുന്നു, അവിടെ ശീതൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറെ പേർക്ക് അറിയില്ലായിരിക്കും, പക്ഷെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അങ്ങനെയായിരുന്നു. പക്ഷെ അതെനിക്ക് ബോഡി ഷേമിംഗ് ആണ്, ഡെഫിനറ്റ്ലി അങ്ങനെ വിളിക്കാൻ പാടില്ല, എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ എനിക്ക് എന്റെ ഫ്രണ്ട്സ് വിളിക്കുന്നത് ഇസ് ഫൈൻ ഫോർ മീ, ബിക്കോസ് ഐ ഹാവ് ഗിവൺ ദാറ്റ് റൈറ്റ് ടു. പക്ഷേ മറ്റൊരാൾ വന്ന് എന്നെ ഫുട്ബോൾ എന്ന് വിളിച്ചാൽ എന്റെ സ്വഭാവം മാറും. ആ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ശീലമായോണ്ടായിരിക്കണം എനിക്ക് അതത്ര ഓക്വേർഡ് ആയിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷെ ബോഡി ഷേമിംഗ് ഇസ് ഉണ്ട് എനിക്ക്. എനിക്ക് അല്ലാതെ തന്നെ പേഴ്സണലി കുറെ പേര് ഇൻസ്റ്റയിലൊക്കെ എന്നെ തടിച്ചു എന്നൊക്കെ പറഞ്ഞ ഏതെങ്കിലും ഒരുത്തം വന്ന് മെസ്സേജ് ഇട്ടാ അപ്പൊ തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്യും, ബ്ലോക്ക് ചെയ്യും, പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. സോ ഡെഫിനറ്റ്ലി യെസ്, ലൈഫിൽ ഉടനീളം അനുഭവിച്ചിട്ടുണ്ട് ഈ ബോഡി ഷേപ്പ്. അല്ല അപ്പൊ ഈ ഞാൻ കേട്ടു, ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോവാണെങ്കിൽ മോളെ അവിടുത്തെ ചേട്ടന്റെ മോൾക്കും ഇതേപോലെ ഉണ്ടായിരുന്നു, അവരിത് ഈ ചായ കുടിച്ചിട്ടാ മെലിഞ്ഞ കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഈടായിട്ട് ഈ ഉപദേശങ്ങൾ നമ്മളെ ഇങ്ങനെ എന്താ പറയാ വരുന്നവർ മൊത്തം നമ്മളെ ഇങ്ങനെ ഉപദേശിച്ചോണ്ടിരിക്കലുണ്ടോ? ഡെഫിനറ്റ്ലി. എനിക്ക് ഓർമ്മയില്ല ഒരു ദിവസം പോലും ഉപദേശം. ഈ ഡയറ്റ് നീറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പുറത്തെ ആ ചേച്ചിയുടെ മോൾ ഇങ്ങനെ ചെയ്തിട്ട് ഇത്ര കിലോ കുറച്ച് എല്ലാം നാരങ്ങ, എന്താ രാവിലെ ചൂടുവെള്ളം കുടിക്കണം, നാരങ്ങ ഇട്ട് കുടിക്കണം, ഇതൊക്കെ പറയും. ഒരിടയ്ക്ക് എനിക്ക് ഭ്രാന്തായിരുന്നു കേട്ടോ, എല്ലാവരും ഇങ്ങനെ കളിയാക്കുമ്പോ നമുക്കും
ഭയങ്കരമായിട്ട് കേട്ടോ ഇനി എനിക്ക് മെലിയണം എന്നൊക്കെ പറഞ്ഞു വലിയ കാര്യത്തിൽ ഞാൻ പോയി സ്റ്റാർട്ട് അതുകൊണ്ട് എനിക്ക് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ ഞാൻ പിന്നെ വിടും ആ കാര്യം. പക്ഷെ ഡെഫിനറ്റ്ലി യെസ് എനിക്ക് ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുണ്ട്, അതുകൊണ്ട് ഒന്ന് ഇതാവണം എന്നുണ്ട്. അല്ലാണ്ട് എനിക്ക് വണ്ണം എനിക്കൊരു പ്രശ്നമേ അല്ല. ഐ എം ഹാപ്പി വിത്ത് വാട്ട് ഐ എം. അങ്ങനെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ ഒരു സീനില് ഈ ഒരു ക്യാരക്ടറിന് മെലിഞ്ഞിട്ടുള്ള ഒരാളെ അവിടെ കൊണ്ട് നിർത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. രാജേഷിന്റെയും ആ അമ്മയുടെയും മകൾ, അമ്മയുടെ മകളും രാജേഷിന്റെ ചേച്ചിയാന്ന് പറയണെങ്കിൽ ഈ ക്യാരക്ടർ വേണം, വണ്ണം വേണം. അല്ല അതില് അല്ല, അത് മീൻസ് അവിടെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ജയ പറയണ്ട. അതായത് ചേച്ചി തടിച്ചിരിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ട് എന്നാണ് രാജേഷ് വിളിക്കുന്നത്, രാജേഷ് വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ ദാറ്റ്സ് ഓൾ ദ പോയിന്റ്. പലർക്കും ഇത് മനസ്സിലാവുന്നില്ല, മേ ബി ഹോർമോണൽ ഇത് പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചേഞ്ചസ് ആയിരിക്കാം, പലർക്കും പല വിധത്തിലാണല്ലോ. അപ്പൊ അതൊരു ഐ ഓപ്പണിംഗ് ആയിരുന്നു, കാരണം എല്ലാരും ഭക്ഷണം കഴിച്ചിട്ട് അല്ല നടിക്കുക, മേ ബി ജനറ്റിക്കലി അങ്ങനെ ആവാം, അങ്ങനെ പല റീസൺസും ഉണ്ട് എന്നും കൂടെ അങ്ങനെ പല ഐ മീൻസ് തിങ്സ് പല പല സിനാരിയോസ് വളരെ സട്ടിലായിട്ടും ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അല്ലാതെ ജനറ്റിക്കലി കിട്ടിയത് കൊണ്ട് അല്ലാതെ വേറെ പ്രശ്നമുണ്ടോ ഞാൻ അറിഞ്ഞിട്ടില്ല, നോക്കിയിട്ടില്ല. ഏത് ടീമിലെ മെമ്പർ ആയിരുന്നു ക്രിക്കറ്റില്? ഏത് ടീമിലാണ്? ആ ഞാൻ രണ്ട് ടീമിലല്ലായിരുന്നു, ഞാനിവിടെ ചീർക്കള് കൈയടിക്കുന്നുള്ളായിരുന്നു. ഞാൻ ലാസ്റ്റ് ഡേ മാത്രമേ പോയിട്ടുള്ളൂ ഫൈനൽസിൽ. കളികളുടെ വിവരങ്ങളൊക്കെ ഡെയിലി സെറ്റിൽ അറിയുന്നുണ്ട്, പക്ഷെ പോയത് ഞാൻ ലാസ്റ്റ് ടൈം മാത്രം. മീൻസ് ഞാൻ കേട്ട ആ ഏരിയയില് ഷൂട്ട് നടന്ന ഏരിയയില് ഒരു വീട്ടിൽ ഒരു ചക്കയും ഒരു മാങ്ങയും ഒരു സാധനവും നിങ്ങൾ ബാക്കി വെച്ചിട്ടില്ല. സത്യമാണ്, വളരെ വലിയ സത്യമാണ്. അവിടെ ഞാൻ ചക്കവരാന്തി അല്ല, എനിക്ക് ചക്ക ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനും വിപിൻ ചേട്ടനും ഒന്നും ചക്ക കഴിക്കില്ല. അപ്പൊ ഞങ്ങളൊക്കെ സേഫ് ആയിരുന്നു, ബാക്കി അവിടെ ഏരിയയിലുള്ള എല്ലാ ചക്കയും ഇവര് നിർത്തിട്ടുണ്ട്. നമ്മുടെ ആർട്ടിലെ ഒരു കണ്ണനുണ്ട്, അപ്പൊ ആർട്ടിലെ കണ്ണാന്നാ വിളിക്കുന്നത്. അപ്പം ചേട്ടൻ ഇങ്ങനെ മറ്റേ ആർട്ടിലെ സാധനങ്ങളൊക്കെ ഒന്ന് ഒരു സൈഡിൽ സെറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒക്കെ ചക്കയുടെ പ്ലാവിന്റെ മുകളിലും അതിന്റെ മുകളിലും ഒക്കെ ഉണ്ടാവും, എല്ലാം ഇങ്ങനെ ഫുഡ് റെഡി ആക്കില്ല. അപ്പൊ ഇടയ്ക്ക് ആരായിരുന്നു ഞാൻ പറഞ്ഞു, ഈ ആർട്ടിലെ വണ്ടി പോയി ചെക്ക് ചെയ്തപ്പോ ഫുഡ് ഐറ്റംസ് കൊണ്ട് നിറഞ്ഞിരിക്കുക, ഇനി മൊത്തം ഫുഡാ മാത്രമായിരുന്നു മെയിൻ പരിപാടി അവിടെ എല്ലാവർക്കും. സത്യമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഫസ്റ്റ് മൂവി ഇത്രയും നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ടീം, സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ക്രൂടെ കൂടെ ചെയ്യാൻ പറ്റുന്നത് ഒരു ഭാഗ്യം തന്നെ അല്ലേ? ഡെഫിനറ്റ്ലി, വലിയൊരു ഭാഗ്യമാണ്. നമ്മള് പ്രതീക്ഷിക്കാതെ ഇത്രയും വലിയൊരു സെറ്റിനൂടെ വർക്ക് ചെയ്യുക, അതും ഈ ഒരു സെറ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഈസ് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്. അങ്ങനെ ഓ പണിയെടുക്കാൻ വേണ്ടി വരുന്ന ആരും ഇല്ലായിരുന്നു, എല്ലാവരും ഓക്കെ ഇന്ന് നമുക്ക് സെറ്റിൽ പോവാം, ആ ഒരു ഹാപ്പിനെസ്സോടെയാണ് എല്ലാവരും സെറ്റിലേക്ക് വരുന്നത്. കാരണം എല്ലാവരും നമ്മുടെ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസേഴ്സ് ലക്ഷ്മി ചേച്ചിയും ഗണേഷ് ചേട്ടനും അമൽ ചേട്ടനും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, അവര് അത്രയും ക്ലോസ് ആയിരുന്നു. ഇതിനകത്ത് ആരും മറ്റേ ജാഡ സെറ്റപ്പ് ഒന്നും ഇല്ല, എല്ലാവരും ഈക്വലി ട്രീറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര എന്താ പറയാ ഉന്മ അല്ല എന്താ ഫണ്ണി ആയിട്ടും സുഹൃത്തായിട്ടും അങ്ങനെ പല ക്യാരക്ടേഴ്സിലും നമ്മൾ കണ്ടു, കുറച്ച് സീരിയസ്. ഇത് ഇങ്ങനെ ഒരു ഷെയ്ഡ്, അതായത് കുറച്ചൊരു ഒരു വില്ലനിസം അല്ലെങ്കിൽ ഒരു ഒരു ഗ്രേ ഷെയ്ഡുള്ള എന്താ പറയാ ഒരു മെയിൽ ഡോമിനൻസി കാണിക്കുന്ന ഇങ്ങനെ ഒരു പെർഫോമൻസ് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ കോമ്പിനേഷൻസ് ഇതിലൊക്കെ പോയി, കാരണം പുള്ളിയെ നമുക്ക് നോർമലി പുള്ളിനെ കാണുമ്പോൾ തന്നെ ഒരു ചിരി വരും. അപ്പൊ പുള്ളിയുടെ ഈ ഒരു പെർഫോമൻസ് കാണുമ്പോൾ എങ്ങനെ ഇത് എൻജോയ് ചെയ്തു? ഞങ്ങള് ബാക്കിയിരുന്നു മുട്ടം ചിരിയായിരുന്നു. കാരണം ബേസിലിന്റെ ഓരോ ചെറിയ ആ സിനിമ കണ്ടറിയ ഓരോ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നത് കാണണം, ഭയങ്കര രസമാണ്. നമ്മള് മറ്റേ മോണിറ്ററിന്റെ ബാക്കിയിരുന്നു അല്ലെങ്കിൽ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ചിരിയായിരിക്കും ഇതൊക്കെ കണ്ടിട്ട്. സോ ബേസിലേട്ടൻ അസാധ്യ ആക്ടറാണ് കേട്ടോ, ഒരു രക്ഷയില്ല. മറ്റേ ഓൺ ദ സ്പോട്ട് സംഭവങ്ങൾ ഇടുന്ന ഒരാളാണ്. ഇപ്പം ഒരു സീനിലൊക്കെ ഇങ്ങനെ അമ്മ വീണിട്ട് താഴെ വീണിട്ട് അമ്മ എന്നൊക്കെ വിളിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്, ഓഫ് അതൊക്കെ ഓൺ സ്പോട്ട് ഇടുന്ന സാധനങ്ങളാണ് അതൊക്കെ. സോ ഹീസ് ആൻ അമേസിംഗ് ആക്ടർ. ആ ഫൈറ്റ് സീക്വൻസ് എടുക്കുമ്പോണ്ടായിരുന്നോ?
സീക്വൻസ് എടുക്കുമ്പോ ഉണ്ടായിരുന്നു, രണ്ടു ദിവസം ഉണ്ടായിരുന്നു, ബാക്കി ദിവസങ്ങൾ അവിടെ കൊല്ലത്ത് തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ടില്ലായിരുന്നു. പക്ഷെ ആദ്യത്തെ എനിക്ക് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡേ ഞാൻ അമേസിങ്. എനിക്ക് ഫൈവ് സീക്വൻസ് ഒക്കെ നമ്മളീ ഷൂട്ട് ചെയ്യുന്ന കാണുന്നത് ബ്യൂട്ടിഫുൾ, അടിപൊളിയാ. അതൊക്കെ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോ വരും, അപ്പൊ നിങ്ങൾ കാണണം. നൈസാണ് ബിഹൈൻഡ് ദ സീൻസ് ഉണ്ട്. അപ്പൊ ഈ ബേസിക്കലി ചിതലിന്റെ ഒരു പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു സ്ലാങ്ങിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ ബേസിക്കലി ഇവിടെ എറണാകുളം, അപ്പൊ എറണാകുളം നമുക്ക് എത്ര തന്നെ മലയാളം പറഞ്ഞാലും ശുദ്ധമായ മലയാളം എന്ന് അല്ലല്ലോ, നമ്മളുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, ഏരിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ ഇത് നേരെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കൊല്ലത്താണ്. അപ്പൊ ആ ഒരു ചലഞ്ച് എങ്ങനെയാ ഓവർകം ചെയ്തത്? വല്ലാത്തൊരു ചലഞ്ച്. എനിക്ക് സ്ലാങ് എന്ത് ചെയ്തത്, എനിക്ക് ഒന്നാമത്തെ കൊല്ലം ഫ്രണ്ട്സ് ഒന്നും ഒത്തിരി ഇല്ല, രണ്ടുപേരൊക്കെ കാണുള്ളൂ. അപ്പൊ എനിക്ക് ആ സ്ലാങ് കിട്ടാൻ കുറച്ച് കഷ്ടപ്പെട്ടു. അപ്പൊ ഷൂട്ട് സമയത്ത് നമ്മൾ ഒരു വിധത്തിലൊക്കെ പിടിച്ച് ചെയ്യുമായിരുന്നു. അപ്പൊ പറഞ്ഞു ഡബിൽ സെറ്റ് ചെയ്യാം, ഡബിൾ എല്ലാം പേടിക്കായിരുന്നു. പിന്നെ നാഷിദയ്ക്ക് നമ്മുടെ കോറൈറ്റർ നാഷിദേട്ടൻ അവിടുത്തെ ആണ്, കൊല്ലം തിരുവനന്തപുരം ബോർഡറാണ്. പുള്ളിക്കാരൻ പറയും എന്ത് എന്ത് അങ്ങനെ ചോദിക്കും. നമ്മൾ ഈ എന്താ എന്ത് എന്തോ ഇങ്ങനെ മൈന്യൂട്ട് ചേഞ്ചസ് ഉണ്ടോ, അതുവരെ പിടിക്കാൻ കുറെ കഷ്ടപ്പെട്ടു ഡബിങ്ങിന്. സ്ലാങ് എനിക്കൊരു പ്രശ്നമായിരുന്നു, പക്ഷെ യെസ് ശ്രദ്ധിച്ചു. അപ്പൊ ഇനി എന്താണ് മീൻസ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും കോൾസ് ഒക്കെ വന്നോ, പുതിയ മൂവീസ് ഏതെങ്കിലും? മൂവീസിന്റെ ഒന്നും ഇല്ല കറന്റ്ലി. ഇപ്പൊ ഞാൻ വേറെ രണ്ടു മൂന്നാണ് ഈ ഹെൽത്തിന്റെ ആഡ്, പഴയ യൂട്യൂബ് പരിപാടീസ് അതവിടെ ഉണ്ട്. അല്ല മൂവീസിന്റെ ഒന്നും ഇതുവരെ കോൾ വന്നിട്ടില്ല. പിന്നെ പിന്നെ ഈ അപ്രീസിയേഷന് വേണ്ടിട്ട് കുറെ പേര് വിളിക്കുന്നുണ്ട്. ഒരു ബെസ്റ്റ് അപ്രീസിയേഷൻ അല്ലെങ്കിൽ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് വിളിച്ച പെട്ടെന്ന് ഒരു കോൾ എന്നൊക്കെ ചോദിച്ചത്? അങ്ങനെ ചോദിച്ചാ കൊറേ പേരുണ്ട്, എനിക്ക് കോൾസിനേക്കാൾ കൂടുതൽ എനിക്ക് മെസ്സേജസ് ആ വന്നെ. പിന്നെ മെയിൻ നേരിട്ട് കണ്ടിട്ട് അന്ന് ഫിലിമിന്റെ അന്ന് പ്രിവ്യൂന്റെ അന്ന് കൊറേ പേര്, അരുൺ കുര്യൻ, ശ്രുതി രാമചന്ദ്രൻ, ഇവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ശീത്തു അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഇന്നിപ്പോ റീസെന്റ് ഇന്നലെ നൈറ്റ് എനിക്ക് റമീസ്, നമ്മുടെ കൊറിയോഗ്രാഫർ അറിയോ, ഡിഫോ ഡാൻസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു റമീസിന്. അപ്പൊ റമീസ് എനിക്ക് മെസ്സേജ് ചെയ്യാൻ ഹായ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സോ അങ്ങനെ കുറെ ആക്ടേഴ്സ് അവർക്ക് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു, അല്ലാണ്ട് നേരിട്ടും കണ്ടിട്ട് അങ്ങനെ പറഞ്ഞു. കോൾസ് ഒന്നും അത്രയും വന്നിട്ടില്ല. ഇല്ല, ആദിത്യൻ മെസ്സേജ് അയച്ചായിരുന്നു, ആദിത്യൻ ചന്ദ്രശേഖർ. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ട് എന്താ പറയാ, അടിപൊളിയാവട്ടെ കരിയറിൽ. ഇതൊരു എന്ന് നമ്മുടെ എല്ലാ എവറിബഡി നീഡ്സ് അല്ലെ, എല്ലാ ആർട്ടിസ്റ്റും വിചാരിച്ച് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബ്രേക്ക് ആണിത്. അപ്പൊ അതുപോലെ ഒരു ബ്രേക്ക് ആണ് പക്ഷേ ഇതെല്ലാം കിട്ടിയിട്ടുള്ളത്. സോ ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ പോട്ടെ, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ കഴിയട്ടെ. സോ താങ്ക് യു സോ മച്ച്. ജയ ജയ ജയഹേ. പൊളിച്ചിട്ടുണ്ട്, ഡെഫിനറ്റ്ലി ഗോ ആൻഡ് വാച്ച് ഇൻ തിയേറ്റർ ആൻഡ് സപ്പോർട്ട് ദിസ് ആർട്ടിസ്റ്റ്. താങ്ക് യു സോ മച്ച് ഈതൽ. താങ്ക് യു സോ മച്ച്. എല്ലാവരും തിയേറ്ററിൽ തന്നെ ഇത് പോയി കാണണം, കാരണം ഇപ്പൊ കണ്ടവർക്കറിയാം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. ആൻഡ് എല്ലാവരും റിവ്യൂസ് അറിയിക്കുക. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്.